കെ എസ് ആർ ടി സി വിഷയത്തിൽ മന്ത്രി ആന്റണി രാജുവിനും എം ഡി ബിജു പ്രഭാകരനുമെതിരെ എൽ ഡി എഫിൽ രൂക്ഷ വിമർശനം. ഇവരുടെ സമീപനം ഇടത് സർക്കാരിൻ്റെ നയങ്ങൾക്ക് എതിരാണെന്ന് എൽ ഡി എഫിൽ അഭിപ്രായമുയർന്നു. ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടിയുണ്ടാകുന്ന സാഹചര്യത്തിൽ എം ഡി ബിജു പ്രഭാകരനെ മാറ്റിയേക്കും. ജീവനക്കാരെ മൊത്തം ബാധിക്കുന്ന പ്രശ്നത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത ശേഷം യൂണിയനുകളുമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാം എന്ന മന്ത്രിയുടെ നിലപാട് ഇടത് സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമാണ്. ഇത് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബാലൻ തുറന്നു പറയുകയും ചെയ്തു. കടുത്ത തൊഴിലാളി വിരുദ്ധ നയമാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് തുടരുന്നതെന്നും ഇത് തങ്ങൾക്ക് ഭീഷണിയാണെന്നുമാണ് സി ഐ ടി യു നേതൃത്വത്തിലുള്ള യൂണിയൻ്റെ നിലപാട്. സംഘടനയിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും അതൃപ്തരാണ്. നിരവധി പേർ ഇതിനകം തന്നെ യൂണിയൻ വിട്ടു. ഈ സാഹചര്യത്തിലാണ് എ കെ ബാലൻ നേരിട്ട് രംഗത്തെത്തിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഏറ്റവും വലിയ യൂണിയനാണ് കെ എസ് ആർ ടി സിയിലെ സി ഐ ടി യുവിൻ്റെ യൂണിയൻ. എം ഡി എ മാറ്റണമെന്ന് എ ഐ ടി സി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന നയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും നീരസത്തിലാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2022 സെപ്റ്റംബർ 5 ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യത്തിൽ എവിടെയും മാസശമ്പളം ഗഡുക്കളായി കൊടുക്കാമെന്നോ മന്ത്രിയോ മാനേജ്മെൻറ്റോ പറഞ്ഞിരുന്നില്ലെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി. സ്ഥാപനത്തിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും പൂർണ്ണമായും ബോധ്യമുള്ളവരാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ മറ്റൊരു സ്ഥാപനത്തിനും ലഭിക്കാത്ത സാമ്പത്തിക സഹായം സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകി. എന്നിട്ടും മാനേജ്മെൻറ്റ് നിക്ഷേപ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ അജണ്ടയാണുള്ളത്. ചില കടലാസ് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണ് സി ഐ ടി യു നേതാക്കളുടെ പേരിൽ മാനേജ്മെൻറ്റ് നടപടി സ്വീകരിക്കുന്നത്. അത് മന്ത്രിയായാലും എം ഡി ആയാലും. ഇവിടുത്തെ ഒരു യൂണിയൻ്റെ സംസ്ഥാന നേതാവ് കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും ആ നേതാവിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിന് മാനേജ്മെൻറ്റ് വൈമനസ്യം കാണിച്ചത് യൂണിയനെ വഴിവിട്ട് സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കെ എസ് ആർ ടി സി തൊഴിലാളികളെ മുഴുവൻ ഒരു പ്രത്യേക സംഘടനയിൽ എത്തിക്കാനുള്ള മാനേജ്മെൻറ്റിൻ്റെ നീക്കം വളരെ ശക്തമാണ്. അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട മന്ത്രിക്ക് കഴിയണം. മന്ത്രി തോന്നിയതുപോലെയാണ് പ്രവർത്തിക്കുന്നതും വിടുവായുത്തരമാണ് പറയുന്നതും. പൊട്ടത്തരങ്ങൾ മാത്രമേ മന്ത്രി ആന്റണി രാജുവിൻ്റെ നാവിൽ നിന്നും വീഴുകയുള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും സൃഷ്ടിക്കുന്നത് മന്ത്രിയുടെ നാവാണ്. ആന്റണി രാജു മിണ്ടാതിരുന്നാൽ പകുതി പ്രശ്നങ്ങൾ തീരും. ഇതുപോലെയൊരു മന്ത്രിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്.